പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് ദാനം ചെയ്തല്ലോ. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, മറ്റ് മീഡിയാസിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഇന്നത്തെ വേദചിന്തയിലേക്ക് നമുക്ക് ഒരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ ജോസഫേ, നീ നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിപ്പിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് വളരെ വളരെ സുപരിചിതമാണ്. ജോസഫിന് ദൈവം തമ്പുരാൻ കൊടുക്കുന്ന ഒരു ദർശനമാണ്. ഈ വാക്യത്തിന് തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ 19-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ജോസഫ് ഒരു നീതിമാനും മറിയയ്ക്ക് ലോകാപവാദം വരുത്തുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഗൂഢമായി അവളെ ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇത് യേശുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ഇത് നമുക്കറിയാവുന്ന പോർഷനാണെങ്കിലും ഇവിടെയുള്ള ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഇന്ന് 1-ാമത്തെ സ്വപ്നം, ജീസസ് ക്രൈസ്റ്റ് ലോകരക്ഷിതാവായ, അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോഴേക്കും കാണുന്നുണ്ട്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടേണം. അപ്പോൾ യേശു എന്ന ലോകരക്ഷിതാവ് ജനിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കാനുള്ള ഒരു കിങ്ഡം ഇവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നതിന് മുൻപ് പിശാജ് ഇവിടെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് കിങ്ഡത്തിൻ്റെ അധിപതിയാകുന്ന പിശാജ്, ദൈവരാജ്യത്തിനെതിരാകുന്ന പിശാജിൻ്റെ രാജ്യം, യേശു എന്ന ആ എക്സ്റ്റാബ്ലിഷ്മെൻ്റ് കിങ്ഡം ഇല്ലാതാകുവാൻ, ആ രാജാതി രാജാവിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നതാണ്. ശ്രമിക്കും, പക്ഷെ പരാജയപ്പെട്ടു. അപ്പോൾ ആ ശ്രമത്തിൽ ദൈവം തമ്പുരാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി മറിയയ്ക്കും ജോസഫിനും കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ലോകത്തിൽ നടക്കാനുള്ള ഒരു സംഭവത്തിന് മുമ്പേ ഒരു ദൈവ പൈതലിന് ദൈവം അതിൻ്റെ സൂചന നൽകിയിരിക്കും. അതിൻ്റെ ലക്ഷണങ്ങൾ ദൈവം കാണിച്ചിരിക്കും. ഏത് തരത്തിലായാലും അത് കാണിച്ചിരിക്കും. ഞാൻ ഇങ്ങനെ ഒരു 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 കഥ, ഒരു സെക്കുലർ ആയിട്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. ഒരിക്കല് ഒരു കർഷകൻ, ആ കർഷകന് സാധാരണ ഒരു കർഷകനായിരുന്നു അദ്ദേഹം. നന്നായിട്ട് കൃഷി ചെയ്തു. അദ്ദേഹത്തിന് മൂന്നാലഞ്ച് പശുക്കളായി. അപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു. കൃഷി സ്ഥലങ്ങളുണ്ട്, 3-4 പശുക്കളുണ്ട്. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് അദ്ദേഹം നല്ല സാലറി കൊടുത്ത് ഒരു ചെറുപ്പക്കാരനെ, ഒരു ഒരു പയ്യനെ വേണം, ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹം സാലറി കൊടുത്ത് ജോലി ചെയ്യാൻ വേണ്ടി എടുക്കാൻ തീരുമാനിച്ചു. നല്ല സാലറി കൊടുക്കും. അപ്പം നല്ല സാലറി കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിനായിട്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം ഇൻ്റർവ്യൂവിന് ഇങ്ങനെ, ഇദ്ദേഹം കൃഷി ചെയ്യാനാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനാണെങ്കിലും അദ്ദേഹം ഓരോരുത്തരോട് ഇങ്ങനെ സംസാരിച്ചു, ഇൻ്റർവ്യൂ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം സംസാരിച്ച് പറഞ്ഞ് ഇത്രയും പണം കിട്ടൂലോ, ഞാൻ എപ്പോൾ വേണേലും റെഡിയാണ്, ഞാൻ ജോലി ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പം ഇവരിലൊന്നും ഇയാൾക്ക് താല്പര്യമായില്ല. അവസാനം ഒരു ചെറുക്കൻ വന്നു. അവൻ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യും, ശരിയാണ്, പക്ഷേ ഈ ഒരു കാര്യമുണ്ട്, ഡ്യൂട്ടി സമയം എന്നോട് പറയാം, ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല, എനിക്ക് കിടന്ന് ഉറങ്ങണം. അപ്പം വൈകിട്ട് 7 മണി വരെയുള്ള ഡ്യൂട്ടി സമയം ചെയ്യണം. ഓക്കെ, അത് രണ്ടുപേരും സമ്മതിച്ചു, രണ്ടുപേരും എഗ്രി ചെയ്തു. അത് കഴിഞ്ഞുള്ള സമയം എന്നെ വിളിക്കില്ല, ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഈ കൃഷിക്കാരെ സംബന്ധിച്ച്, കാരണം അത് കഴിഞ്ഞിട്ട് ജോലിയൊന്നുമില്ല, അത് കഴിഞ്ഞ് അവൻ കിടന്നുറങ്ങിക്കോട്ടെ, ഈ ഇദ്ദേഹത്തിന് മാത്രമുള്ള ജോലിയേ ഉള്ളൂ. അങ്ങനെ സംബന്ധിച്ചു. കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി. അവൻ വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഒരു ഒരു ദിവസം ഈ കർഷകൻ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങിയൊരു 7 മണിയായപ്പോഴേക്കും വല്ല വേനൽക്കാലം കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ശബ്ദം കേട്ടു. ഭയങ്കര ഒരു കൊടുങ്കാറ്റ് പോലെ കാറ്റടിച്ചു, ഇടി വെട്ടി, പിന്നെ മിന്നലുണ്ടായി. അങ്ങനെ ഒരു ഭയങ്കര മഴ ചെറുതായി ായിട്ടിങ്ങനെ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. ഇയാൾ ആകെ ടെൻഷൻ അടിച്ചു. കാരണം കഴിഞ്ഞ വേനൽക്കാലം ആയതുകൊണ്ട് തൻ്റെ പശുവിൻ്റെ കൂടൊന്നും തൊഴുത്തൊന്നും നല്ല വൃത്തിയാക്കി ചെയ്തിട്ടില്ല. അതിൻ്റെ ഷീറ്റൊക്കെ നനഞ്ഞൊലിക്കുകയാണ്. അതിനകത്ത് സൈഡിൽ കൂടെയൊക്കെ വെള്ളം കയറിയിട്ട് അതിനകത്ത് വെള്ളം കിടക്കുകയും കുഞ്ഞ് പശുക്കിടാങ്ങൾ, പശുക്കുട്ടികൾ അത് വെള്ളത്തിനകത്ത് ചത്തുപോകാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, പശുവിനെല്ലാം മേത്ത് വെള്ളം വീണിട്ട് അതിനെ പനി പിടിച്ച് അസുഖങ്ങളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാം, അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. മാത്രവുമല്ല,
തൻ്റെ കൃഷിസ്ഥലത്ത് ഈ മട വെട്ടി വെച്ചിട്ടില്ല. അപ്പം വെള്ളം കെട്ടിക്കിടന്നിട്ട് തൻ്റെ കൃഷി മുഴുവൻ നശിക്കാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്തൊരു മഴ പെയ്ത ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇയാൾ അപ്പം തന്നെ ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റിട്ട് മറ്റേ പഴയ ഇൻ്റർവ്യൂ ചെയ്ത പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാ എടാ നീ എഴുന്നേറ്റേ, വേഗം വന്നേ, കുറച്ച് ജോലികൾ നമുക്ക് തീർക്കാനുണ്ട്, ഭയങ്കര മഴ പെയ്യുകയാണ്, നീ വേഗം വാ, നമുക്ക് പശുക്കൂടി അന്ന് നനയാതെ സെറ്റപ്പ് ആക്കണം, അതുപോലെ തന്നെ മട വെട്ടണം, നീ വേഗം എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞ് ഇയാൾ ഈ മഴയത്ത് ഒരു കൊടയായിട്ട് ഈ ചെറുക്കനെ വിളിക്കുക. അപ്പോൾ ഈ ചെറുക്കൻ പറഞ്ഞു, നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ഇവൻ ഉറക്കപ്പിച്ചായിട്ട് എണീറ്റ് വന്നിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്, എന്നെ ഡ്യൂട്ടി സമയം അല്ലാതെ വിളിക്കത്തില്ലെന്ന് ഞാൻ നിങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരത്തുമില്ല എന്ന് പറഞ്ഞു. ഇയാൾ ആകപ്പാടെ ദേഷ്യപ്പെട്ടു, ഇവൻ എന്തൊരു ചെറുക്കനാ, നമുക്കൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ഇപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ ഇവൻ വരത്തില്ലെന്ന് പറഞ്ഞ് അവനെ എന്താ ചെയ്യുന്നേ. ഇയാൾ ആകെ ദേഷ്യപ്പെട്ട് പിറുപിറുപ്പോടെ പോയി ആദ്യം പശുക്കൂട് പോയി നന്നാക്കാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പം മേളിൽ നോക്കിയപ്പോൾ ഷീറ്റിൻ്റെ നനഞ്ഞിരിക്കുന്ന പൊട്ടിയ ഭാഗത്തെല്ലാം ആരോ ആ താഴെ കിടന്ന് പുതിയതായിട്ട് കൊണ്ടുവച്ച് വെച്ചിരുന്ന ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ കൂടെ നോക്കി, സൈഡിൽ കൂടെ നോക്കിയപ്പം വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അവിടെ എല്ലാം പടുത വെച്ച് മറച്ചിട്ടുണ്ട്. അപ്പോൾ പശുക്കൂടിൻ്റെ കാര്യം ഓക്കെയാ, അദ്ദേഹം വേഗം തന്നെ ആ കൃഷിസ്ഥലത്തേക്ക് ഓടി അവിടെ ചെന്നിട്ട് മട വെട്ടി വെക്കാൻ നോക്കിയപ്പം വെള്ളത്തിൻ്റെ ചാല് വരുന്നിടത്തെല്ലാം, വെള്ളം തടഞ്ഞു നിൽക്കുന്നിടത്തെല്ലാം മട വെട്ടി വെള്ളം ഒഴുക്കി വിടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കൃഷിസ്ഥലത്ത് വെള്ളം കിടക്കാതെ വണ്ണം അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കൊരു സമാധാനമായി ഇയാൾ തിരിച്ചു വന്നു. ഇയാൾ തിരിച്ചു വന്നിട്ട് അവൻ ചിലപ്പോൾ വിചാരിച്ച് മറ്റേ ചെറുക്കനായിരിക്കും ചെയ്ത്, അല്ലെങ്കിൽ ആരും ചെയ്യാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്തായാലും അവൻ കിട്ട തുടങ്ങട്ടെ, അവൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് രാവിലെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റിട്ട് ഈ ചെറുക്കനോട് ചോദിച്ചു, നീ ഇന്നലെ ഏതൊക്കെ ചെയ്തായിരുന്നു, നീ എന്നോട് ആര് പറഞ്ഞിട്ട് ചെയ്ത്, ഞാനിതൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ, നിന്നോട് ആര് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് നീ ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ കൊച്ചി ഇറക്കം പറഞ്ഞു, അതേ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, ഈ മഴയുടെ ഒരു സാധ്യതയും ഒരു കാർമേഘം മൂടി ഇതുമൊക്കെ 4 മണിക്കാണ് ഉണ്ടായത്, എൻ്റെ ഡ്യൂട്ടി 7 മണി വരെയാണ്, അപ്പം 4 മണിക്ക് ആ മഴയുടെ ഇതൊക്കെ കണ്ടപ്പോൾ ആ കാർമേഘം കണ്ടപ്പോൾ തന്നെ എനിക്ക് മഴ പെയ്യുമെന്ന് തോന്നി, അപ്പോൾ തന്നെ ഞാൻ ഈ പശുക്കൂടിൻ്റെ നനച്ചൊഴിക്കുന്ന ഭാഗമൊക്കെ ഷീറ്റ് വെച്ച് മറക്കുകയും ആ കൃഷിസ്ഥലത്ത് പോയി മട വെട്ടി വെക്കുകയൊക്കെ ചെയ്താലും നിങ്ങൾ എന്താ അത് ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാൻ ചെയ്യാറില്ല, കാർമേഘമല്ലേ, അത് പെയ്യാൻ പെയ്യാതിരിക്കാമല്ലോ, അത് കാരണം എനിക്കൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പിന്നെ മഴ പെയ്തപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പെയ്യുമെന്ന്. അപ്പോൾ എന്നിട്ട് ഈ കൃഷിക്കാരൻ ആ പയ്യനോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ കയ്യിൽ നിന്നൊരു പാഠം പഠിച്ചു, നമ്മൾ കൊടുങ്കാറ്റിന് മുമ്പേ പെരുമഴയ്ക്ക് മുമ്പേ കാര്യങ്ങൾ ചെയ്തു വെക്കണം, ചെയ്തു വെച്ചില്ലെങ്കിൽ സമയത്ത് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന് പറഞ്ഞു. ഇത് ഒരു ലോകത്തെ ഒരു കഥയായിരിക്കും, പക്ഷേ അതിനകത്തൊരു മോറൽ സ്റ്റോറിയുണ്ട്. സംഭവിക്കാനുള്ള കാര്യങ്ങൾക്ക് മുമ്പായി തന്നെ ദൈവം തമ്പുരാൻ അത് ചെയ്യാനുള്ള ബുദ്ധിയും വിവേകവും നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നതിന് മുമ്പേ അതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ടാകണം, ഒരു പെരുമഴ പെയ്യുന്നതിന് മുമ്പേ അതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ടാകണം. ഇപ്പൊ ലോകത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങൾക്ക് മുമ്പേ പ്രിപ്പയർ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ ആണെങ്കിൽ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നിന്റെ മുമ്പിൽ സംഭവിക്കാനുള്ള കൊടുങ്കാറ്റിനെ, നിന്റെ മുമ്പിൽ സംഭവിക്കാനുള്ള പെരുമഴയെ, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിന്നെ സൃഷ്ടിച്ച് നിന്നെ നിർമ്മിച്ച നിന്നെ അറിയാവുന്ന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ദൈവം തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആശ്രയിച്ചാണ് ദൈവം ആ നടത്തിപ്പ് ഫ്യൂച്ചറിലേക്കുള്ള നടത്തിപ്പ് സംഭവിക്കുന്നത്. ആ വചനം ഒന്നെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന മറിയ എന്നൊരു പെങ്കൊച്ച് യേശു കർത്താവിൻ്റെ അടുത്ത് ദൈവദൂതൻ വന്നിട്ട് പറയുമ്പം മറിയ സമർപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. മറിയ പറയുകയാണ്, 17 വയസ്സുള്ള പെൺകുട്ടി ആയിരിക്കണം, സമർപ്പിക്കുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ സംഭവിക്കട്ടെ. അവക്ക് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും അവക്ക് ലോകാപവാദം ഉണ്ടാകണമെന്നും അവിടുത്തെ മര്യാദ പ്രകാരം അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം, ഇതൊന്നും അവൾ ചിന്തിച്ചില്ല. അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ സംഭവിക്കട്ടെ. ഇത് കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ 19-ാമത്തെ വാക്യത്തിൽ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് അപവാദം വരുത്തുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ലോകാപവാദം വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. അന്നത്തെ ആ ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, മറിയെ ഉപേക്ഷിച്ച് ജോസഫ് പോകാൻ തീരുമാനിക്കുന്ന ദിവസം, വേണമെങ്കിൽ
പറയോട് ഒരു സ്നേഹവും കാണിക്കാതെ കല്യാണം കഴിഞ്ഞിട്ട് ന്യൂട്രലിൽ ഇങ്ങനെ പോകാനുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കി വെച്ച് രാവിലെ എഴുന്നേറ്റ് ഇനി മറിയയുടെ കൂടെ താമസിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ദിവസം, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ടെൻഷൻ ഉണ്ടായി കാണും. ന്യൂട്രലിൽ ജോസഫ് ഉപേക്ഷിച്ച് പോവുകയാണ്, എന്ത് ചെയ്യണം? ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, മറിയയ്ക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സാധ്യതയുണ്ടെങ്കിലും മറിയ സമർപ്പിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു എന്നുള്ള സത്യമാണെങ്കിൽ, മറിയ സത്യസന്ധമായ ഒരു ദൈവ പൈതലാണെങ്കിൽ, ഇന്നലെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ദൈവ വിശ്വാസിയാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകളിൽ ചില വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിന്നെ കരുതുവാൻ, നിനക്കു വേണ്ടി കരുതുവാൻ, നിനക്കു വേണ്ടി നിന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ ഇടത്ത് ആരാണോ പറഞ്ഞത്, അവന് ഈ രാത്രിയിൽ, ആ രാത്രിയിൽ സ്വപ്നം അയക്കുവാൻ ദൈവം വിശ്വസ്തനാ. അന്ന് രാത്രിയിൽ ജോസഫ് കിടന്നുറങ്ങുമ്പോൾ ജോസഫിന് ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ദൈവദൂതൻ ജോസഫിനോട് സംസാരിക്കുക, നിന്റെ ഭാര്യയായ മറിയെ കൂട്ടുവാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ്. ഇത് വാഗ്ദത്ത നിവർത്തിയാണ്. കന്യക ഗർഭിണിയെ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. 1:22 പറയുന്നത് ഇത് വാഗ്ദത്ത നിവർത്തിയാണ്. ഇനി അതുകൊണ്ട് കഴിഞ്ഞില്ല, ഈ ഈ ഉള്ള എക്സിസ്റ്റിംഗ് കിങ്ഡത്തെ തകർക്കുവാൻ വേണ്ടി, പിശാചിന്റെ സാമ്രാജ്യത്തെ തകർത്ത് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി വരുന്ന യേശു ക്രിസ്തുവിനെ തകർക്കുവാൻ അടുത്ത ഒരു പരിപാടി, അടുത്ത ഒരു പദ്ധതി പിശാചിട്ടു. വിദ്വാൻമാർ വന്ന് ഹെരോദാവിനെ കണ്ട് മടങ്ങി ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷെ വിദ്വാൻമാർ ഹെരോദാവിനെ ചതിച്ചു എന്ന് കണ്ടപ്പോൾ തന്നെ ഹെരോദാവ് ആ കാലഗതികളെ നോക്കിയിട്ട് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നു കളയുവാൻ കൽപ്പന പുറപ്പെടുന്നു. അന്നു രാത്രി വീണ്ടും ജോസഫിന് ദൈവം തമ്പുരാൻ ദൈവദൂതനാൽ പ്രത്യക്ഷനാവുക. പ്രത്യക്ഷനായിട്ട് പറയുക, നീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വേഗത്തിൽ തന്നെ മിസ്രയീമിലേക്ക് ഓടിക്കോ. മറിയയും കൂട്ടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് മിസ്രയീമിലേക്ക് ഓടിക്കോ. ദൈവത്തിനൊരു പദ്ധതി നമ്മളെക്കുറിച്ചുണ്ടെങ്കിൽ, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, അത് ഇല്ലാതാക്കി കളയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. കാലഗതികളെ മാറ്റുവാൻ, കാലത്തെ മാറ്റുവാൻ, കാലാവസ്ഥയെ മാറ്റുവാൻ, കൊറോണ വൈറസ് വരുവാൻ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷെ ഇതിനപ്പുറത്തും ഒരു ദൈവ പൈതലായി ഇരിക്കുന്ന വ്യക്തിക്ക് സമയാസമയങ്ങളിൽ 3 തരത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കാം. ഒന്നെങ്കിൽ നിങ്ങളോട് സ്വപ്നത്തിലോ ദർശനത്തിലോ ദൈവത്തിൻ്റെ സംസാരിക്കാം, അതല്ലെങ്കിൽ ദൈവ വചനത്തിൽ കൂടി നിങ്ങളോട് സംസാരിക്കാം, അതല്ലെങ്കിൽ ഈ വചന കേൾവിയിൽ കൂടി സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയായിരിക്കും. നിങ്ങൾ ഈ ലോക്ക്ഡൌൺ പീരീഡ് സമയത്ത് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് ബൈബിൾ ക്വിസിനാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാകട്ടെ, എങ്ങനെയും ആകട്ടെ, വായിക്കുന്ന സമയത്ത് വായിക്കുന്നത് വേദപുസ്തകമാണെങ്കിൽ, ബൈബിൾ ആണെങ്കിൽ, ഉറപ്പിച്ചോ നിങ്ങളോടുള്ള ഒരു പഴയ വാഗ്ദത്തം ആ വായനയിൽ നിങ്ങൾ തപ്പിയെടുക്കാനായിട്ട് ഇടവരും. നിങ്ങളത് ബ്രഷപ്പ് ചെയ്ത് ബ്രെയിനിൽ കിടക്കുന്ന ദൈവം പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദത്തം മറന്നു പോയതിനെ, അതിനെ ദൈവം തമ്പുരാൻ ഓർപ്പിച്ചു തരും. ഇത് കേവലം ഒരു പുസ്തകമല്ല, ഇത് വേദപുസ്തകമായതുകൊണ്ട്, ദൈവവചനമായതുകൊണ്ട്, ദൈവനിശ്വാസ്യമായതുകൊണ്ട് നിങ്ങളിത് വായിക്കുന്ന സമയത്ത് തന്നെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതാ ഈ വേദവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് രണ്ടുമല്ലെങ്കിലും ദൈവവചനം ഇല്ലാതിരുന്ന കാലത്ത് ജോസഫിനോട് സ്വപ്നത്തിലോ ദർശനത്തിലോ, അതല്ലെങ്കിൽ ഒരു പ്രവാചക ശബ്ദത്തിലോ ഇതിന്നും സംഭവിക്കാം. ദൈവം സംസാരിക്കും. നമ്മൾ ജോസഫ് പഴയ നിയമകാലത്ത് അവിടെ ഫറവോന് ദൈവം തമ്പുരാൻ ഒരു സ്വപ്നം കൊടുക്കുകയാണ്. ആ ദൈവം ഈ ഭൂമിയിൽ സംഭവിക്കാനുള്ള, മുന്നോട്ട് സംഭവിക്കാനുള്ള കാര്യങ്ങൾ, രക്ഷിക്കപ്പെടാത്ത ആളായിരുന്നിട്ടും രാജ്യഭരണം നടത്തുന്ന ഫറവോന് വേണ്ടി ദൈവം തമ്പുരാൻ ഒരു സ്വപ്നം കൊടുക്കുകയാണ്. അവിടെ ഒരു സമൃദ്ധിയുടെ, അതിനുശേഷം ഒരു ക്ഷാമത്തിന്റെ സ്വപ്നം ദൈവം തമ്പുരാൻ കൊടുക്കുകയാണ്. എന്തിനാ ആ സ്വപ്നം ദൈവം കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. രാജ്യത്തെ അവസ്ഥ, സ്ഥിതി, ഗതിഭേദങ്ങളെ അറിഞ്ഞ്, അവസ്ഥാ വിശേഷങ്ങളെ അറിഞ്ഞ്, മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാജാവിന് ഭരണത്തിന് വേണ്ടി കൊടുത്തതാണ്. പക്ഷെ അവിടെ മറ്റൊരു കാര്യം സംഭവിച്ചു. ജോസഫ് എന്ന് പറയുന്ന ദൈവഭക്തനായി, ഒരു ദൈവപുരുഷനായി, ദൈവവിശ്വാസിയായി ഒരു മനുഷ്യൻ, അവന് വേണ്ടി ആ രാജ്യത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു പോസ്റ്റ്, ഒരു പൊസിഷൻ, ഒരു മന്ത്രിസ്ഥാനം ക്രിയേറ്റ് ചെയ്തു, അവിടെ ഉണ്ടാക്കി. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പൊസിഷൻ ഉണ്ടാക്കി. നീ ചോദിച്ച
ചിന്തിക്കരുത് ഇവിടെ ഒരു ക്ഷാമം വരുമ്പം, ഇവിടെ ഒരു വേദന വരുമ്പം, ഇവിടെ ഒരു ബുദ്ധിമുട്ട് വരുമ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെ ദൈവപൈതലെ നിനക്ക് വേണ്ടിയിട്ട് ദൈവം ചില പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പഴയ നിയമകാലത്ത് ഈജിപ്തിൽ ആ ഫറവോന്റെ അടുത്ത് ചെയ്തതുപോലെ ഒരു പൊസിഷന് വേണ്ടി, ഒരു പോസ്റ്റിന് വേണ്ടി അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴ് താണിരിക്കുന്ന ദൈവപൈതലിന് വേണ്ടി ദൈവത്തിനൊരു കരുതലായിരിക്കും. ഇവിടെ നമ്മൾ കണ്ട മൂന്ന് പ്രാവശ്യം ജോസഫിന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനാവുകയാം. ഇതുപോലെ ഒരു സംഭവം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27:9 അവിടെ നമുക്ക് വായിക്കുമ്പോൾ ഇതുപോലെ ഒരു സംഭവം കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു കപ്പൽ 275 പേരുമായിട്ട് യെരുശലേമിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാം. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ 10 പൗലോസ് പറയുകയാ, പ്രിയമുള്ളവരെ, ഈ യാത്രയിൽ നമ്മുടെ ഈ കപ്പലിന് മാത്രമല്ല, ചരക്കിന് മാത്രമല്ല, നമ്മുടെ പ്രാണങ്ങൾക്കും കൂടി നാശം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പോവരുത്, സൂചന കൊടുക്കുകയാ. അപ്പോ അവിടെ ആ തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, എന്നാൽ ശതാധിപൻ പൗലോസിന്റെ വാക്കിനേക്കാൾ കപ്പലുടമയുടെയും മാലുമിഴിയുടെയും വാക്ക് വിശ്വസിച്ചു, അതുകൊണ്ട് കപ്പൽ യാത്ര പുറപ്പെട്ടു. പിന്നീടുള്ള സംഭവങ്ങൾ ആ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. കപ്പൽ ഇളകി ആടി ഉലഞ്ഞു, 14 സൂര്യനെയും ചന്ദ്രനെയും കണ്ടില്ല. അവ കപ്പലിലുണ്ടായിരുന്ന ചരക്കെല്ലാം എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു, രക്ഷപ്പെടുമെന്നുള്ള ആശ പോയിപ്പോയി. പക്ഷേ എന്നിട്ടും ദൈവ പൈതലാകുന്ന പൗലോസ് എന്നൊരു വ്യക്തി, ദൈവത്തിന്റെ ദാസനാകുന്ന, ദൈവത്തിന്റെ അരുളപ്പാടുള്ള, ദൈവത്തെ ആരാധിക്കുന്ന പൗലോസ് എന്ന ഒരു ഏക വ്യക്തി ആ കപ്പലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കപ്പല് തകരാതെ ദൈവം സംരക്ഷിച്ചു എങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ദൈവത്തെ വിശ്വസിക്കുന്ന പൈതലെ, നിന്റെ കുടുംബം തകരാതിരിക്കുന്നോണ്ട് ദൈവത്തെ വിളിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന നീ ഉള്ളത് കൊണ്ടാ, നിന്റെ നീ ആയിരിക്കുന്ന പട്ടണം, നീ ആയിരിക്കുന്ന ദേശം, നീ ആയിരിക്കുന്ന ഓഫീസ്, അതിങ്ങനെ നിലനിൽക്കുന്നത് ദൈവ പൈതലായിരിക്കുന്ന, ദൈവത്തെ രാവും പകലും നിലവിളിക്കുന്ന, ദൈവത്തോട് നിലവിളിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നീ ഉള്ളത് കൊണ്ടാ. ഇന്നും ഈ ദൈവം സംസാരിക്കുന്ന ദൈവമാ, അത് സ്വപ്നത്തിലൂടെ ആയാൽ, ഇല്ലെങ്കിൽ ദൈവവചനത്തിലും കൂടി ആയാൽ, അതല്ലെങ്കിൽ ഒന്നെങ്കിൽ സ്വപ്നത്തിലൂടെ, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ, അല്ലെങ്കിൽ ദൈവവചന കേൾവിയിലൂടെ. ഇപ്പൊ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാകും. നിങ്ങൾ നാല് തരത്തിൽ, നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ നാല് തരത്തിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാ ഈ സാധ്യത എന്നറിയാമോ? പൗലോസിന് ഈ സാധ്യത നേരത്തെ പൗലോസ് എങ്ങനെ ഇത് മനസ്സിലായത്? പൗലോസ് മന്ത്രം ചെയ്തിട്ടാണ്. പൗലോസ് എങ്ങനെ മനസ്സിലായത്? ഈ യാത്രയിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവദാസനായതുകൊണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ദൈവം പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. എന്തുകൊണ്ട് ആ കപ്പലിൽ രക്ഷപ്പെട്ടത്? രക്ഷപ്പെടാൻ കാരണമുണ്ട്, പൗലോസിന് ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. പൗലോസിന് അറിയാമായിരുന്നു, സംതിങ് ഹാപ്പൻഡ് ഇൻ ദിസ് ജേണി, ചിലത് സംഭവിക്കാൻ പോവുകയാണ് ഈ യാത്രയിൽ എന്ന് പൗലോസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് പൗലോസ് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ പൗലോസിന് കഴിഞ്ഞു. നാല് തരത്തില് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നാല് തരത്തിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അതൊരു കൊടുങ്കാറ്റിനോ പേമാരിക്കോ മുമ്പ് നാല് തരത്തിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഈ ലോകത്തിലെ സാഹചര്യത്തിൽ വെച്ച് നിങ്ങളത് മനസ്സിലാക്കണം, ഈ നാല് തരത്തിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ കൊറോണ വൈറസ് ബാധിച്ചു, നമ്മൾ കേൾക്കുന്ന ഇപ്പൊ ഈ ലോകത്തിലെ കണക്കുകൂട്ടലുകളെല്ലാം മാറി, ആകെപ്പാടെ ഒരു വ്യതിയാനം സംഭവിച്ചിരിക്കുന്ന, ഗതിഭേദങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്, എസ്പെഷ്യലി പ്രത്യേകിച്ച് ദൈവപൈതൽ എന്നുള്ള നിലയിൽ ഇവിടെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. നാല് തരത്തില് ഒരു പ്രിപ്പറേഷനെ കുറിച്ച് ഈ ഒരു ചിന്തകന്മാർ പറയാറുണ്ട്. നാല് തരത്തിലുള്ള, പൗലോസ് ചെയ്തതും അത് തന്നെ, നാല് തരത്തിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രിപ്പറേഷൻ ആണ് ആവശ്യം. ഇപ്പോൾ ഈ കൊറോണ വൈറസ് വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരും മെഡിക്കൽ ഫീൽഡിലുള്ളവരും സയൻറ്റിസ്റ്റും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഫിസിക്കൽ ഹൈജീൻ സൂക്ഷിക്കണം, ശരീരം സൂക്ഷിക്കണം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം, ശരീരം സൂക്ഷിക്കണം, ഹൈജീനിക് ആയിരിക്കണം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണം. ഇപ്പം നമ്മൾ ദൈവവേദനയാണല്ലോ എന്ന് വിചാരിച്ചിട്ടും നമ്മൾ ഒന്നാമത്തെ ഒരു കാര്യമുണ്ട്, ഫിസിക്കൽ ആയിട്ട് നമുക്കുള്ള ഒരു പ്രിക്കോഷൻസ് നമുക്കുണ്ടായിരിക്കണം. അത് ദൈവവേദനയാണ് എന്ന് വിചാരിച്ചുകൊണ്ട്
മാസ്ക് ധരിക്കാതിരിക്കണോ എന്നല്ല, അത് ചെയ്യണം. ഈ പറയുന്ന എല്ലാ പ്രിക്കോഷൻസും നമുക്ക് ഉണ്ടാകണം. ഇതിൽ കൂടെ ഒന്നുകൂടെ ചേർത്ത് പറയാൻ താല്പര്യപ്പെടുക, ഇപ്പൊ എല്ലാവരും ലോക്ക്ഡൌണിൽ വീടുകളിലൊക്കെ ഇരിക്കുകയാണ്, വെറുതെ ആഹാരം കഴിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കണ്ടവാനും കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തൊരു എക്സസൈസ് ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നത് ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതാണ്, അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകും. ശരീരത്തിൽ ആവശ്യമില്ലാത്ത ദുർമേധസ് ഉണ്ടാവരുത്. ഇപ്പം ഈ ഒരു സമയത്ത് ഫാസ്റ്റിംഗ് എടുക്കാനും നമുക്ക് ഒക്കത്തില്ല, അപ്പൊ അത് വേണ്ട. പക്ഷേ ശരീരത്തിൽ ഒരു എക്സസൈസ് ചെയ്യാനും ആവശ്യം ദുർമേധസ് ഉണ്ടാകാതെ കൊളസ്ട്രോൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരമാണ്. നമ്മൾ പറയട്ടില്ലേ ഈ ശരീരം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് ദൈവം തന്നിരിക്കുന്ന ശരീരമാണ്. ഇതിനെ കള്ളുകുടിക്കുകയോ ഇതിനെ ലഹരി അടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ ചെയ്യാതിരിക്കുന്നത് പോലെ തന്നെ ഈ ശരീരത്തെ മറ്റു തരത്തിൽ സൂക്ഷിക്കണം, എക്സസൈസ് ചെയ്യണം. അത് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ശരീരം വേർക്കണം, അത് ചെയ്യണം. ഒന്നാമത് ഫിസിക്കൽ, ഒന്നാമതൊരു ഫിസിക്കൽ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ടാകണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞ സ്പിരിച്വൽ പ്രിപ്പറേഷൻ, ആ സ്പിരിച്വൽ പ്രിപ്പറേഷൻ ആണ് പറഞ്ഞത്. ദൈവവചനം വായിക്കണം, എന്ത് കാര്യത്തിനും വേണ്ടി ആകട്ടെ ദൈവവചനം വായിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ കൊറോണ വൈറസ് ബാധിച്ച് ഇന്ന് കേൾക്കുന്ന ന്യൂസ്, ഇവിടുന്ന് എല്ലാ ന്യൂസും കേൾക്കുമ്പോഴും മരിക്കുന്ന ആ കുടുംബങ്ങളെ ഓർത്ത്, ലോക രാജ്യങ്ങളെ ഓർത്ത്, രോഗബാധിതരായിരിക്കുന്നവരെ ഓർത്ത്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കടമ ഉത്തരവാദിത്തം നമ്മുടെ കയ്യിലാണ്. കാരണം ദൈവജനം പറയുന്നത് ഇങ്ങനെയാ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ദേശത്തിന് സൗഖ്യം വരുത്തുകയും ചെയ്യും. അപ്പോൾ ആരാ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നത്. ഈ സ്പിരിച്വൽ ലെവൽ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ബൈബിൾ ഒന്നുകൂടെ കൂടുതൽ പഠിക്കാൻ നമുക്കിടയാകണം. ദൈവത്തോടൊന്ന് കൂടുതൽ അടുക്കാൻ, അല്പം കൂടി ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാൻ ഇടയാകണം. യേശുവിനെ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാൻ ഇടയാകണം. അല്പം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൂട്ടാൻ ഇടയാകണം. നേരത്തെ ഒരു മണിക്കൂർ ആണെങ്കിൽ 2 മണിക്കൂർ ആക്കാൻ പറ്റണം. സ്പിരിച്വൽ ആയിട്ട് ദൈവത്തോട് അടുക്കട്ടെ, സ്പിരിച്വൽ ആയിട്ട് ദൈവത്തോട് ചേർന്നിരിക്കട്ടെ. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവവചനത്തിലൂടെ, ദൈവദാസന്മാരിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. സ്വപ്നത്തിലൂടെ, ചിന്തകളിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ ബ്രെയിനോട് സംസാരിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യം, നമുക്കൊരു മെന്റൽ സ്ട്രെങ്തിന്റെ ആവശ്യമുണ്ട്. മെന്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മാനസിക ബലത്തിന്റെ ആവശ്യമുണ്ട്, മാനസിക ശക്തിയുടെ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ മാനസിക ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് സ്ട്രെങ്തൻ ചെയ്യണം. അതെങ്ങനെയാ? അതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെവി കൂർപ്പിച്ചാൽ കേൾക്കുന്ന വാർത്ത മുഴുവൻ നെഗറ്റീവാ. നമ്മൾ ഇന്ന് രാവിലെ കേൾക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാമോ? 250,000 പേര് ലോകത്തിൽ കൊറോണ മൂലം മരിച്ചു. പിന്നെ കേൾക്കുന്ന വാർത്ത 36 ലക്ഷം രോഗികൾ ഇപ്പൊ ഉണ്ട്. അത് 4 ലക്ഷത്തോളം പേരെ ICUയിലായിരിക്കുന്നു, 2 ലക്ഷത്തോളം വെന്റിലേറ്ററിലായിരിക്കുന്നു. പിന്നെ കേൾക്കുന്ന ന്യൂസ്, അതുകൊണ്ട് 250,000 പേരുടെ ജോലി പോയി. ഇവിടെ അടുത്ത് കേൾക്കുന്ന ന്യൂസ്, ആഗോള IMF പറയുന്നു ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുകയാണ്, പട്ടിണി വരാൻ പോവുകയാണ്. കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾക്ക്, നമ്മുടെ ഈ രാജ്യത്ത് ഇത്ര പേർക്ക് കോവിഡ് ബാധിതരായി, 4 പേര് മരിച്ചുപോയി. ഈ വാർത്തകൾ മുഴുവൻ നെഗറ്റീവ് ആകുമ്പോൾ ദൈവ പൈതലാകുന്ന ഒരാള് മറിയ കേൾക്കുന്നത് എല്ലാം നെഗറ്റീവാണ്. മറിയെ ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചിരിക്കുന്നു. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പ്രമാണം പറയുന്നു. കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ നെഗറ്റീവ് ആകുമ്പോൾ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്ത മറിയ എന്ന പെൺകുട്ടിയോട് ദൈവം പറയുക, ദൈവത്തിന്റെ അടുത്ത് സമർപ്പിച്ചു കൊടുത്തെങ്കിൽ ബാക്കി കാര്യം നോക്കുന്ന ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതെങ്ങനെയെന്ന് ചോദിക്കേണ്ട. ഇന്ന് രാത്രി ജോസഫിന് ദർശനം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇന്ന് രാത്രി ജോസഫിനോട് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് നിന്ന് ഓടി മിസ്രൈമിലേക്ക്, ഇസ്രായേലിൽ നിന്ന് ഓടി മിസ്രൈമിലേക്ക് പോകണമെങ്കിൽ അത് ദൈവം അതിനുള്ള പദ്ധതി ചെയ്തോളും. അത് കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള പദ്ധതിയും ദൈവം തമ്പുരാൻ ചെയ്തോളും. നമ്മുടെ കാര്യം ഒന്നേ ഉള്ളൂ, ആ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നതുള്ള മാത്രമേ നമ്മുടെ ഉത്തരവാദിത്വമുള്ളൂ. ഈ ഇത് കേൾക്കുമ്പം, അത് കേൾക്കുമ്പോൾ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവണം, നമുക്ക് മാനസികമായിട്ട് ശക്തി കിട്ടണം. നാം ദൈവ പൈതലാണെന്ന്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞ ദൈവം, ഞാൻ ദൈവ കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്തോ എന്ത് ചെയ്യും, ഞാൻ പേടിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവവചനം നമ്മുടെ വായിൽ നിന്ന് വീഴണം, വായിൽ നിന്ന് ആവർത്തിച്ച് വീഴണം. കർത്താവ് എനിക്ക് തുണ, ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും, അത് ആവർത്തിച്ച് ആവർത്തിച്ച്
പറയാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ആ ദൈവശക്തി നമ്മളോടൊപ്പം വ്യാപരിച്ചുകൊണ്ടിരിക്കും. അടുത്ത നാലാമത്തെ പോയിന്റ് പറയുക, ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടാവണം. ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വൈകാരികമായ ആ പ്രതികരണത്തിലാണ് ഇമോഷണൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതൊക്കെ എങ്ങനെയാണ്? അത് ഒരു സാഹചര്യവുമായിട്ട് നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുന്നത്? നിങ്ങൾ കേട്ടെ, ഓ കൊച്ചിന്റെ പരീക്ഷ മാറ്റി വെച്ച്, ഈ വർഷം ഇനി പരീക്ഷ ഉണ്ടാകത്തില്ല, ഇനി കൊച്ചിന്റെ. അപ്പം നമ്മൾ അയ്യോ എന്റെ കൊച്ചിന്റെ ഭാവി പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? അല്ല അല്ല, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ഒരു ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, നീ ഒരു ദൈവദാസിയാണെങ്കിൽ അവിടെ ഇരുന്നോണ്ട് പറ ഇമോഷണൽ ആയിട്ട് പ്രതികരിക്കണം. യഹോവ ഈരേ, അബ്രഹാം മകനെ കൊണ്ട് യാഗം അർപ്പിക്കാൻ പോകുന്ന വഴിക്ക് മകൻ ചോദിക്കുക, അപ്പച്ചാ യാഗത്തിന് മൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോ ഒരൊറ്റ വാക്കിൽ അബ്രഹാം പറയുക, യഹോവ ഈരേ. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവ പൈതലേ, യഹോവ ഈരേ. ആ ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് മകൻ ചോദിക്കുമ്പോ പൊട്ടിക്കരയണം, അങ്ങോട്ട് നോക്കിയിട്ട് പൊട്ടിക്കരയണം. അതല്ലെങ്കിൽ മോനെ നിന്നെയാണ് യാഗം അർപ്പിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയണം. ഇതൊന്നുമല്ലേ അബ്രഹാം പറഞ്ഞേ? ആ ഇമോഷനെ അടക്കി വെച്ചിട്ട്, വികാരത്തെ അടക്കി വെച്ചിട്ട്, ആ പൊട്ടിക്കരച്ചിലിനെ അടക്കി വെച്ചിട്ട്, വേദനയെ അടക്കി വെച്ചിട്ട് വായിൽ നിന്ന് വീണ വാക്കേതാന്നറിയാമോ? യഹോവ ഈരേ, യഹോവ കരുതിക്കൊള്ളും, എന്നെ ക്ഷമിക്കുന്ന ദൈവം ഇതിലേ. ഈ പ്രതികൂലത്തിന്റെ ഇമോഷനിലായിട്ട് നമുക്ക് ഡെസ്പൈറ്റ് ഒന്ന് ഒരു പ്രതീക്ഷയും മുൻപിൽ കാണാതിരിക്കുമ്പോൾ മോറിയ മലയുടെ മേളിൽ ഒരു ആട് വരാൻ സാധ്യതയില്ല. കാരണം അത് ഒരു 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 വനാന്തര മേഖലയാണ്. സിംഹമോ പുലിയോ ഒക്കെ പിടിച്ചോണ്ട് പോകും, ഒരാട് വരാൻ സാധ്യതയില്ല. പക്ഷെ കണ്ണിന്റെ മുൻപിൽ ഒന്നും കണ്ടില്ലെങ്കിലും വിശ്വാസത്തിന്റെ വാക്കുകൾ യഹോവ ഈരേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവ ഇതിലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാക്കി ആ പറച്ചിലിനെ സ്വാധീകരിക്കേണ്ടത് യഹോവയെ കരുതുമെന്ന് ദൈവ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കരുതേണ്ടി ദൈവത്തിന്റെ ഉത്തരവാദിത്വമാ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ ദൈവ വിശ്വാസിയെ, നിങ്ങൾ യഹോവ ഈരേ, യഹോവ എനിക്ക് വേണ്ടി കരുതും, ദൈവം എന്ന് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ, നിന്റെ നാവ് ഹൃദയത്തിൽ വിശ്വസിച്ച് നാവ് കൊണ്ട് ഉരുവിടുമ്പോൾ അത് കരുതേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാ. ഇന്ന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ആ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ലോകം മുഴുവൻ പോകുന്നത്. പക്ഷെ ഈ പ്രതിസന്ധിയുടെ ഇടയിൽ നിങ്ങൾക്ക് ഭയപ്പെടാൻ, നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. കാരണം കരുതുന്ന ഒരു ദൈവമുണ്ട്, കരുതുന്ന യഹോവയുണ്ട്. യഹോവയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ, അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന സമയം ദൈവകരങ്ങളിലേക്ക് ഈ ജനത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വചനം അവർക്ക് അനുഗ്രഹമാകണേ. ഫിസിക്കലായി, സ്പിരിച്വലായി, മെന്റലായി, ഇമോഷണലായി ആ ശക്തി പ്രാപിക്കുവാൻ ദൈവം ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ, അവരെല്ലാവരെയും ഈ ശക്തിയാൽ നിറയ്ക്കണമേ, ആത്മശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, കർത്താവിൻ്റെ ശക്തിയാൽ അവർ നിറയട്ടെ, ദൈവിക കരുതലിനാൽ നിറയട്ടെ. മറിയ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ബാക്കി കരുതലുകൾ സ്വപ്നത്തിലൂടെ മറ്റു വഴികളിൽ ദൈവം തമ്പുരാൻ ഒരുക്കുന്നത് പോലെ ഈ ദൈവ ജനത്തിനു വേണ്ടി ദൈവം തമ്പുരാൻ കരുതുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ജനത്തെ സമർപ്പിക്കുന്നു. ഇവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനാകാൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ കഷ്ടമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത് കണ്ട് വൃതന്മാർ നിമിത്തം ഈ നാളുകളെ ചുരുക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ ഈ സന്ദേശം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.